ലെഫ്റ്റനന്റ് ജനറൽ അനിൽപുരിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന സമ്മേളനത്തിൽ സൈനിക മൂന്ന് മേധാവികളുടെ മൂന്ന് പ്രതിനിധികളും ഇപ്പോൾ ഒരു കവചമൊരുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അഗ്നിപഥ പദ്ധതിക്ക്. കാരണം ഈ അഗ്നിപഥ പദ്ധതി 1989 മുതൽ ആസൂത്രണം ചെയ്തതാണ്. അത് പെൻഡിംഗിലാണ്, വർഷങ്ങളായി 33 വർഷങ്ങളായി നടപ്പാക്കാതെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ നടപ്പാക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. സേനയുടെ ശരാശരി പ്രായം 26 ആക്കുകയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. സൈനിക പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 33 വർഷമായി ചർച്ച ഈ പദ്ധതി ചർച്ചയിലുണ്ട്. മാത്രമല്ല ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഇളവുകളെല്ലാം ഈ പദ്ധതിയിൽ തന്നെ നേരത്തെ തന്നെ ഉള്ളതാണ്, അല്ലാതെ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടല്ല. 10% സംവരണം കേന്ദ്ര പോലീസിലും സംസ്ഥാന പോലീസിലും അസം റൈഫിൾസിലും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള ഇളവ് നൽകിയെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇത് നേരത്തെ തന്നെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. മാത്രമല്ല അഗ്നിവീരർക്ക് ഇപ്പോൾ കാന്റീനിലെ ഇളവുകൾ ലഭിക്കും. ഇൻഷുറൻസ് പരിരക്ഷ, അവർ മരണം സംഭവിച്ചാൽ 1 കോടി രൂപ വരെയാണ് ഇൻഷുറൻസിനുള്ള കവറേജ് ലഭിക്കുന്നത്. ഇത് കൂടാതെ സൈനിക പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം, 17,600 സൈനികരാണ് ഓരോ വർഷവും വിരമിക്കുന്നത്. പക്ഷേ ആ വിരമിക്കുന്നവർ എന്ത് ചെയ്യുന്നു എന്ന് ആരും ചോദിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു 4 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ സംസാരമുണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ വിരമിക്കുന്നവർക്ക് സപ്പോർട്ട് നൽകാനായി എല്ലാ മന്ത്രാലയങ്ങളും, ഫിനാൻസ് ധനമന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം തുടങ്ങിയ എല്ലാ മന്ത്രാലയങ്ങളും ഒറ്റക്കെട്ടായി തന്നെയാണ് ഇവരെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ 46,000 പേരെ എടുക്കുന്നത്. ഇത് പടിപടിയായി വർദ്ധിപ്പിച്ച് ഒരു 4-5 വർഷത്തിനുള്ളിൽ തന്നെ ഒരു 90,000 മുതൽ 1,25,000 വരെ ആളുകളെ എടുക്കാനാണ്, അഗ്നിപഥിലേക്ക് റിക്രൂട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിപ്പോൾ തീയതിയും കൂടി 3 സേനകളുടെയും പ്രതിനിധി കഴിഞ്ഞിട്ടുണ്ട്. നടപടികൾ ജൂൺ 24 ആദ്യ ബാച്ചിന്റെ ട്രെയിനിങ് ഡിസംബറിലായിരിക്കും. അഗ്നിവീരായി വനിതകൾക്ക് കൂടി അവസരമുണ്ടായിരിക്കും. തീയതി കരസേനയുടെ വിജ്ഞാപനത്തിന്റെ തീയതി നാളെ ആയിരിക്കും.